ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ചക്ക വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ല പഴുത്ത ചക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ചക്ക വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ശർക്കര പാനിയാണ്. അതിനായിട്ട് ഞാനിവിടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ചക്കയൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ചക്ക കുക്കായി വരുന്ന സമയത്ത് ചക്കയിലെ വെള്ളമെല്ലാം പാത്രത്തിലേക്ക് ഇറങ്ങി വരും. അത് നമുക്ക് നല്ലപോലെ വറ്റിച്ച് വരട്ടിയെടുക്കണം. ഇവിടെ ഇപ്പോൾ ചക്കയിലെ വെള്ളമെല്ലാം കുറേ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ചക്ക വരട്ടിയത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചക്കയിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് ഞാനിത് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിരുന്നു. പിറ്റേ ദിവസം വീണ്ടും അടുപ്പത്ത് വെച്ച് ഇത് നല്ലപോലെ വരട്ടിയെടുത്തതാണ്. ഇവിടെ ഇപ്പോൾ ചക്ക നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാവുന്നവരെ നമുക്കിത് വരട്ടിയെടുക്കണം. ഈ സമയത്ത് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കണം. ഇവിടെ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് റെഡിയായിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.